അല്ലാഹു തആല ചോദിക്കുകയാണ്, അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅ, അമ്മൻ യുജീബുൽ മുൽത്തർ, ആരാണ് മുൽത്തറിനെ സഹായിക്കുക, ഉത്തരം നൽകുക? ആരാ മുൽത്തർ എന്ന് പറഞ്ഞാൽ ഒരു വിഷമത്തിൽ അകപ്പെട്ട ഒരാൾ. എന്താണോ എനിക്ക് സാമ്പത്തികമായിട്ട് ഞെരുക്കണ്ട്, ആ ഞെരുക്ക് അനുഭവിക്കുന്ന ഞാനാണ് മുൽത്തർ. അതേപോലെ എന്തെല്ലാം രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആൾ, അയാളാണ് മുൽത്തർ. ആ മുൽത്തറിനെ ഉത്തരം നൽകുന്നവൻ ആരാണ്? ദുരിതത്തിൽ അകപ്പെട്ടവൻ്റെ ദുരിതത്തെ ഉത്തരം നൽകുന്നവൻ ആരാണ്? ഇദാ ദഅഹു, എപ്പോൾ ആ അവനോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ, അള്ളാഹുവിനോട് തേടിയാൽ, ഒരു മുൽത്തറായ മനുഷ്യൻ തേടിയാൽ ആരാണ് ഉത്തരം നൽകുക? ആരാണ്? അള്ളാഹു മാത്രമാണ്. വയക്ഷിഫു സൂ, ആ പ്രയാസത്തെ മാറ്റുകയും വയജ്അലുക്കും ഖുലഫാ അൽ അർദ്, നിങ്ങളെ ഭൂമിയിലെ അനന്തരാവകാശികളായി മാറ്റുകയും ചെയ്യുന്നത് ആരാണ്? ആ ഇലാഹും മഅ അല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ ഏതെങ്കിലും ഇലാഹുകളുണ്ടോ? ഖലീലം മാ തദക്കറൂൻ, വളരെ കുറച്ച് മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ, വളരെ കുറച്ച് മാത്രം. എന്തുകൊണ്ട് ഉത്തരം നൽകപ്പെടുന്നില്ല എന്നുള്ളതിന് ഒരു അടയാളം ഇവിടെ തന്നെ ഉണ്ട്. മുൽത്തറല്ല പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് മുൽത്തറല്ല, ദുരിതത്തിൽ അകപ്പെട്ടവൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പൈസ കൊടുക്കുകയാണ് ആരുടെ അടുത്ത്, അല്ലെങ്കിൽ വസീയത്ത് നൽകുകയാണ്, ഓരോരുത്തരുടെ അടുത്ത് പറയുകയാണ് എനിക്ക് വേണ്ടി ഞാനിങ്ങനെ പ്രയാസത്തിലാണ്, ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇയാൾ മിണ്ടാതിരിക്കുകയാണ്. അമ്മ യുജീബുൽ മുൽത്തർ, ദുരിതത്തിൽ അകപ്പെട്ടവന് ഉത്തരം നൽകുക. ആരാണ് ദുരിതത്തിൽ അകപ്പെട്ടത്? ഇദാ ദഅഹു, അവൻ എന്നിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ. അപ്പോൾ ആരാണ് ശരിക്കും പ്രാർത്ഥിക്കേണ്ടവൻ? ദുരിതത്തിൽ അകപ്പെട്ടവൻ. അവൻ പ്രാർത്ഥിക്കാൻ പൈസ കൊടുക്കല്ല വേണ്ടത്, പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കണം, അവൻ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അള്ളാഹു തആല അത് മാറ്റും, ആ മാറ്റിയിട്ട് ഇവനെ ഭൂമിയിലെ പ്രതിനിധിയാക്കുകയും ചെയ്യും. ഖലീലം മാ തദക്കറൂൻ, വളരെ കുറച്ചേ ചിന്തിക്കുന്നുള്ളൂ. കുൽ, റസൂലെ പറയുക, അള്ളാഹുമ്മ, അള്ളാഹുവേ, മാലിക്കൽ മുൽക്ക്, ഈ രാജാധികാരത്തിൻ്റെ ഉടമസ്ഥൻ നീയാണ്. ഏത് രാജാധികാരത്തിൻ്റെയും ഉടമസ്ഥൻ നീയാണ്. തുഅ്തിൽ മുൽക്ക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ മുൽക്ക് നൽകും. വതൻസിഉൽ മുൽക്ക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് ആ മുൽക്ക് നീ വലിച്ചൂരുകയും ചെയ്യും. വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകും, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്ദ്യത നൽകും. ബിയദിക്കൽ ഖൈർ, നന്മകൾ മുഴുവൻ എവിടെയാണ്? നിന്റെ കയ്യിലാണ്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഇത് ഹൃദയത്തിൽ തട്ടിയിട്ടാണ് പറയുന്നതെങ്കിൽ, ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഒന്നും കഴിവില്ലാത്തതായിട്ടില്ല. ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ. ഒരു മനുഷ്യൻ ക്യാൻസർ വന്നു. അള്ളാഹു നാം ഏവരെയും അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളെയും രക്ഷിക്കുമാറാകട്ടെ. ക്യാൻസർ വന്നു, മൂർധന്യ ദിശയിലാണ് അദ്ദേഹം. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഡോക്ടർമാർ വന്നിട്ട് പറയാണ്, ഒരു 24 മണിക്കൂറിനുള്ളിൽ ഇദ്ദേഹം മരണപ്പെടും എന്ന് പറഞ്ഞു എന്ന് കരുതുക. എന്താ സംഭവിക്കുക നമ്മളുടെ ഉള്ളിൽ? എന്ത് സംഭവിക്കും? 24 മണിക്കൂർ വരും, 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം മരിക്കുമെന്ന് നമ്മൾ ഉറപ്പിക്കും അല്ലേ? നമ്മിൽ പല ആളുകളും ഉറപ്പിക്കും. കല്ല, വല്ലാഹി, മരിക്കില്ല. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അദ്ദേഹം മരിക്കില്ല, തിരിച്ചു വരും ഒരു ക്യാൻസറും ഇല്ലാത്തവനായിക്കൊണ്ട്. കാരണം ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. രോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഷാല്ലാ അവിടേക്ക് എത്തും. എല്ലാ ഡോക്ടർമാരും, ഞാൻ ചോദ്യം ചോദിക്കട്ടെ, മാറാ രോഗങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ? മാറാ രോഗങ്ങൾ നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. കുറേ ക്യാൻസർ മാറാ രോഗമാണ്, കിഡ്നിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ മാറാ രോഗമാണ്, അങ്ങനെ വേറെ പല ഒരുപാട് സംഗതികൾ, ഷുഗർ പ്രഷർ ഒക്കെ മാറാ രോഗമാണ്. വല്ലാഹി അല്ലദീ ലാ ഇലാഹ ഗൈറു, മാറാ രോഗം എന്ന് പറയുന്നൊരു സംഗതി ലോകത്തിലേ ഇല്ല. അടിയുറച്ച് വിശ്വസിച്ചു.
അങ്ങനൊരു സംഗതി ലോകത്തില്ല. കാരണം എന്താ? നമ്മൾ രോഗിയുടെ അടുത്ത് പോയിട്ട് എന്താ പറയാ? അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബസ് ഇഷ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക് ശിഫാഅൻ ലാ യുഗാദിറു സഖമ. അത് പോട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു തആല ഒരു രോഗത്തെയും ഈ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടില്ല, ഇല്ലാ ലഹു ദവാഉൻ, അതിന് മരുന്നില്ലാതെ. പിന്നെ എങ്ങനെ മാറാ രോഗം ഉണ്ടാവുക? മാറാ രോഗം എന്ന് പറഞ്ഞ സംഗതി മെഡിക്കൽ സയൻസിന് ഇല്ല. മെഡിക്കൽ സയൻസിന് മാറാ രോഗമാണ്, അവർക്ക് പറ്റൂല, പക്ഷേ അല്ലാഹുവിന് പറ്റും. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നമ്മുടെ ഹൃദയത്തിൽ അടിയുറച്ച് വരേണ്ടെന്നൊരു വിശ്വാസമാണ്. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും പല ചരിത്രങ്ങളും, നമ്മുടെ മുൻകാല സലഫ് സാലിഹീങ്ങളുടെയൊക്കെ ചരിത്രം. ഇതൊക്കെ അടിയുറച്ചവരായിരുന്നു അവർ, ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവേയില്ല. കാരണം എന്താ? എൻ്റെ റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാണ്. എനിക്ക് വലിയ ഒരു അസുഖം വന്നു, ഭയങ്കര പ്രശ്നമാണ്, എൻ്റെ റബ്ബ് എന്നെ രക്ഷിക്കും. ആരെ രക്ഷിക്കുള്ളൂ? ഇനി ലോകത്തുള്ള മുഴുവൻ മെഡിക്കൽ സയൻസ് എല്ലാ ഡോക്ടർമാരും ഒരുമിച്ച് കൂടി എനിക്കുള്ള രോഗം മാറ്റാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് കൂടി ഒക്കെ ചർച്ച ചെയ്ത് ഒക്കെ ലെവലാക്കിയിട്ട് എനിക്ക് എൻ്റെ മേൽ ആ മരുന്ന് അപ്ലൈ ചെയ്യാണ്, വല്ലാഹി അത് ഫലിക്കില്ല. അല്ലാഹു ഉദ്ദേശിക്കാതെ വല്ലാഹി അത് ഫലിക്കില്ല, അത് അല്ലാഹു ഉദ്ദേശിക്കാതെ എന്ന് പറഞ്ഞാൽ അത് മുഴുവൻ ഡെമ്മികളാണ്. ഈ മരുന്നുകൾ മുഴുവൻ ഡെമ്മികളാണ്. അല്ലാഹു ഉദ്ദേശിച്ചാലേ അത് നടക്കൂ. അതിനുശേഷം ഉദാഹരണങ്ങൾ പറയും. അത് അല്ലാഹു ഉദ്ദേശിച്ചാലേ നടക്കൂ. അതിനാൽ മരുന്നിൽ എൻ്റെ ഹൃദയം വരരുത്, മരുന്ന് കഴിക്കരുത് എന്നല്ല പറഞ്ഞ എൻ്റെ അർത്ഥം. അസ്ബാബുകളെ സബബുകളെ നമ്മൾ പിടിക്കണം, പക്ഷേ ഹൃദയം കൊണ്ട് സബബുകളെ പിടിക്കരുത്. ഹൃദയം മുഴുവൻ ആരിലേക്ക്? അല്ലാഹുവിലേക്ക്. നിങ്ങൾ എന്ന് അടിയുറച്ച വിശ്വാസത്തോടുകൂടി ഒരു രോഗം മാറ്റണേന്ന് അല്ലാഹുവിനോട് അടിയുറച്ച വിശ്വാസം, അത് അടിവരെ ഇടണം. അതൊരു 2000 അടിവരെ ഇട്ടോ, 200 അല്ല 2000 അടിവരെ. കാരണം അതില്ല, 2000 അടിവരെ ഇട്ടിട്ട് അടിയുറച്ച വിശ്വാസത്തോട് കൂടിയിട്ട് അല്ലാഹുവിനോട് ചോദിച്ചാൽ വല്ലാഹി ക്യാൻസർ മാറും. മാറിയ ചരിത്രം ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. മാറിയ ചരിത്രങ്ങൾ, മാറാ രോഗം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വലുതാക്കി പറയുന്ന സാധനം അതാണല്ലോ, വല്ലാഹി അത് മാറും. 100 അല്ല 200% ഉറപ്പ് ഞാൻ പറയാം. إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.